بسم الله الرحمن الرحيم. ألم تر أن الله يسجد له من في السماوات ومن في الأرض كل قد علم صلاته وتسبيحا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ പ്രവാചകനോട് ചോദിക്കുകയാ, അല്ലയോ നബിയേ, നോക്കുന്നില്ലേ അനന്നല്ലാഹ യസ്ജുദു ലഹു മം ഫിസ് സമാവാത് ആകാശഭൂമികളിലുള്ള സർവവസ്തുക്കളും അല്ലാഹുവിനെ നമിക്കുന്നത്, അവനെ സുജൂദ് ചെയ്യുന്നത് കാണുന്നില്ലേ ഓ നബിയെ, അവിടുന്ന് ദർശിക്കുന്നില്ലേ ഓ നബിയെ. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും, ആകാശത്തുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ, എല്ലാ സൃഷ്ടിജാലങ്ങളും അല്ലാഹുവിനെ വണങ്ങുന്നുണ്ട്, വഴങ്ങുന്നുണ്ട്. ശുദ്ധ ഖുർആൻ. എല്ലാ വസ്തുക്കളും അവരുടേതായ രീതിയിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇലയെ കയ്യിലെടുത്ത് നിരടിയപ്പോ അനുയായി നബിതങ്ങൾ ഉണർത്തി പാടില്ല, ഭൂമിയെ സൂക്ഷിക്കണേ, ഭൂമിയോട് കാണിക്കുന്ന ക്രൂരതയാണത്, പാടില്ല, ഭൂമി നിങ്ങളുടെ മാതാവാണ് ഉമ്മയാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മനുഷ്യന് കടമകൾ കടപ്പാടുകൾ എല്ലാത്തിനോടുമുണ്ട്. ഞാൻ തുടങ്ങി വെക്കുന്നത് മാതാപിതാക്കൾക്ക് മക്കളോട് കടമകളുണ്ട്. ഇത് പലരും അറിയാതെ പോകുന്ന ഒരു വിഷയമാണ്. സാധാരണ ഇതിൽ എപ്പോഴും മക്കളെങ്ങനെ പേടിപ്പിക്കുക, മക്കളെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതാണ് ഇതാണ് അവരതാണ് എന്നൊക്കെ പറയും, അത് വേണം. പക്ഷെ അതോടൊപ്പം തന്നെ ഇതും കൂടി അറിഞ്ഞിരിക്കണം, മക്കളോട് ചില കടമകളുണ്ട്. അത് ഇന്നത്തെ സമൂഹത്തിൽ ചില ആളുകൾ അത് പാലിക്കാതെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കൾ യുവതികൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അതേതാണ് എന്ന് ശ്രദ്ധിച്ചോ. ജാ റജുലൻ ഇലാ അമീരിൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ്. ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലാനുവിന്റെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. കടന്നു വരുകയാ, ഫഖാല യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ നേതൃത്വമേ, ഇന്നൈ ബിനി ഹദാ യഉഖനീ. വന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകനെ വലിച്ചുകൊണ്ടാണ് വരുന്നത്. ആ മകനെ അമീറുൽ മുഅ്മിനീനിലേക്ക് നിർത്തിക്കൊണ്ട് പറയുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഇന്ന ഇബ്നി ഹാദാ യഉഖനീ, എന്റെ ഈ മകൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, ഇവൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, ഇവൻ എന്നോടൊന്നും അനുസരണ വർത്തിക്കുന്നില്ല. നമുക്കുള്ള പരാതി തന്നെ നമ്മൾ ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് മക്കളെ നിർത്തിയിട്ട് പറയും, ഭയങ്കര അടങ്ങാറാണ് ഇവനെ കൊണ്ട്, ആകെ ബുദ്ധിമുട്ടിയിരിക്കാന്ന് പറയുന്നത് പോലെ വാപ്പ കൊണ്ടുവരികയാണ് ആരടുക്കലേക്ക്, ഉമർ ബിൻ ഖത്താബ്. അറക്കം പറയാം, ഇളയപ്പാടെ പേര് കേട്ടവരെ മിണ്ടാതിരിക്കണ്ട, ഉമർ ബിൻ ഖത്താബ്. ആള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തല കൊയ്തുകൊണ്ട് പോയനെ. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനു ഉടനെ ആ കുട്ടിയെ ചേർത്ത് നിർത്തുകയാണ്. കുട്ടിയോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനു ചോദിക്കുകയാണ്, യാ ഗുലാം അമാ തഖാഫുല്ലാഹ അസ്സ വജല്ല ഫീ ഉഖൂഖിൽ വാലിദൈൻ, അല്ലയോ പൊന്നുമോനെ പൊന്നുമോനെ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ അല്ലാഹുവിനെ നീ ഭയക്കുന്നില്ലയോ. യാ ഗുലാം
اما تخاف الله عز وجل في حقوق الوالدين മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ അല്ലാഹുവിനെ നീ ഭയപ്പെടുന്നില്ലയോ? ഈ ലോകത്തിന് തമ്പുരാൻ എന്തൊക്കെ ശിക്ഷകളാണ് അവർക്ക് നൽകുന്നതെന്നറിയുമോ? وفي حقوق الوالدين كذا وكذا മാതാപിതാക്കളോടുള്ള ബാധ്യത ഇന്നതൊക്കെയാണ് ഇന്നതൊക്കെയാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാനു ആ കുട്ടിയോട് ഓർമ്മപ്പെടുത്തുമ്പോൾ കുട്ടിയതാ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് ചോദിക്കുകയാണ്. എല്ലാ സസൂക്ഷ്മം കേട്ടുകൊണ്ട് കുട്ടി ചോദിക്കുകയാ, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ, യാ ഉമർ ഇബ്നു ഖത്താബ്, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതൃത്വമാകുന്ന ഖലീഫയാകുന്ന ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ലില്ലിബിനി അലൽ വാലിദൈനി ഹഖുൻ, കുട്ടികളോട് മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ടോ? നിങ്ങൾ ഇതുവരെ പറഞ്ഞത്, നിങ്ങൾ ഇതുവരെ എനിക്ക് ഓർമ്മപ്പെടുത്തിയത് മാതാപിതാക്കളോടുള്ള മക്കളുടെ കടമകളാണ് ബാധ്യതയാണ്. എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ലില്ലിബിനിയാലൽ വാലിദൈന ഹഖുന്യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ പറഞ്ഞു തരുമോ മക്കളോട് വല്ല കടമകൾ മാതാപിതാക്കൾക്കുണ്ടോ? ഫഖാല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുവയാ, നഅമു സലാസതു ഹുഖൂഖ്, മൂന്ന് ബാധ്യതകൾ മർമ്മപ്രധാനമായുണ്ട് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. മൂന്ന് ബാധ്യതകൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അത് ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. പറക്കാമേ പറയാം, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബീന റസൂലുള്ളാഹ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാ എന്ന് പറയുകയാണ്, അയ്യസ്തൻജിബ ഉമ്മഹോ, ഒന്നാമത്തെ ബാധ്യത ആ കുട്ടിയുടെ മാതാവിനെ അഥവാ നീ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ നീ തിരഞ്ഞെടുക്കലാണ് മക്കളോടുള്ള ബാധ്യത ആദ്യമായി നീ ശ്രദ്ധിക്കേണ്ടത്. നിന്നെ നീ തിരഞ്ഞെടുക്കുന്ന പെണ്ണേതാണോ ഭാര്യ ഏതാണോ, നീ തിരഞ്ഞെടുക്കുന്ന വധുവേതാണ് അവൾ സാലിഹത്താകണേ സാലിഹത്താകണേ. ഐ അസ്തൻജിബ ഉമ്മഹോ ഐ അല്ലായ തസവജ ഇംറഅത്തൻ ദനിയാ, താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കരുതേ, നിന്റെ കുടുംബത്തോട് യോജിച്ച പെണ്ണിനെ വേണം നീ വിവാഹം ചെയ്യാനെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആദൂർ ജാറത്തിന്റെ പരിസരത്തൊരുമിച്ചുകൂടി യുവാക്കളെ യുവതികളെ ഓർത്തു വെക്കണേ പഠിച്ചു വെക്കണേ, നിങ്ങൾ വിവാഹം കഴിക്കുന്ന പുരുഷൻ നിങ്ങൾ വിവാഹം കഴിക്കുന്ന സ്ത്രീ മതബോധമുള്ളവനാകണേ മതനിഷ്ഠയുള്ളവളാകണേ. പുരുഷന്മാരെ നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് മതബോധമുള്ളവനാകണേ. സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുന്ന പുരുഷൻ അത് മതബോധമുള്ളവനാകണേ മതനിഷ്ഠയുള്ളവനാകണേ. കള്ളുകുടിക്കാത്ത മോശപ്പെട്ട ദരിദ്രയിലേക്ക് തന്റെ ജീവിതത്തെ കൊണ്ടുപോകാത്ത മാന്യനാകുന്ന ചെറുപ്പക്കാരനാകണേ മാന്യതയുള്ള സഹോദരിയാകണേ. കുട്ടികളോടുള്ള ബാധ്യതയിൽ ഒന്നാമത്തതാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാ ഇത് ശ്രദ്ധിക്കുന്നത്? കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന കൂട്ടുകാരിയുമായി പ്രണയത്തിലാകാൻ ഒരുപക്ഷെ അമുസ്ലിം സഹോദരിയായിരിക്കും, ഇവനുമായി ഒരിക്കലും കുഫു വെക്കാത്ത പെണ്ണായിരിക്കും. വാപ്പയോടും ഉമ്മയോടും വന്ന് പറയാ, വിവാഹം കഴിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ കാണുന്ന ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ചാകുമെന്ന് പറയാ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും പോകും ശാഖയിൽ പോയിട്ട് നാളെ മാല ഇട്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് കയറി വരും എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയാണ് മാതാപിതാക്കൾ. അല്ലേ രജിസ്റ്റർ വിവാഹം കഴിക്കും എന്ന് പറയാം, അല്ലെ ഞങ്ങൾ ഒളിച്ചോടും എന്ന് പറയുന്നത് കേൾക്കുക മാതാപിതാക്കൾ കേൾക്കുന്ന ഒരവസ്ഥ. പക്ഷെ അതിലൂടെ ഉണ്ടായിത്തരുന്നത് എന്താ? ഒരു തലമുറയോട് നീ കാണിക്കുന്നതാകുന്ന തെറ്റാണ് സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു.
നിനക്ക് അതിലൂടെ ഉണ്ടാകുന്ന കുട്ടി ആ കുട്ടിയോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയാണ്. കുട്ടിയോടുള്ള ബാധ്യത നീ നിർവഹിച്ചവനല്ല. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പെണ്ണിനെ തെരഞ്ഞെടുക്കണം, സാലിഹത്തായ പെണ്ണായിരിക്കണം. قال رسول الله صلى الله عليه وسلم حبيب رسول الله صلى الله عليه وسلم തങ്ങൾ ഒപ്പിടതോയാണ് തുൻകഹുൽ മർഅതു ലിയർബ ഖിസാൽ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫൽഫർ ബിദാതി ദീൻ ഫൽഫർ ബിദാതി ദീൻ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഉറപ്പെടുത്തുകയാണ് സ്വഹാബാ സ്വഹാബാ തുങ്കഹുൽ മർഅതു ലിയർബഇ ഖിസാൽ നാല് കാര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. അവളുടെ സമ്പത്ത് കണ്ടുകൊണ്ട് വിവാഹം കഴിക്കാറുണ്ട്. രണ്ടാമത്തെ വലി ജമാലിഹ അവളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് വിവാഹം കഴിക്കാറുണ്ട്. വലി ഹസബിഹ അവളുടെ കുടുംബ മഹിമ കണ്ടുകൊണ്ട് തറവാടിത്തം കണ്ടുകൊണ്ട് വിവാഹം കഴിക്കാറുണ്ട്. വലി ദീനിഹ അവളുടെ ദീന കണ്ടുകൊണ്ട് വിവാഹം കഴിക്കപ്പെടാറുണ്ട്. തീനുള്ള പെണ്ണിനെ മുറുകെ പിടിക്കണേ മുറുകെ പിടിക്കണേ. ഈ നാലാമത് പറഞ്ഞ കൂളത്തിയുള്ള പെണ്ണിനെ വേണം നിങ്ങൾ പിടിക്കാനെന്ന് ഹബീബായ റസൂലുള്ളാഹി ഫൽഫർ ബിദാതി ദീൻ മതബോധമുള്ള പെണ്ണിനെ വിവാഹം കഴിക്കലുകൊണ്ട് വിജയിക്കണേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട് എന്തുകൊണ്ട്? നീ നിന്റെ പ്രിയപ്പെട്ടനാകുന്ന മക്കളോട് കാണിക്കുന്ന ക്രൂരതയാണ് മോശപ്പെട്ട വിവാഹം കഴിക്കല് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീക് തരട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, കോളേജിലൊക്കെ പോയിട്ട് അവിടെ കാണുന്ന പെണ്ണുങ്ങളെ സൗന്ദര്യം കണ്ടുകൊണ്ട് കെട്ടുക, റോഡിൽ എവിടെയെങ്കിലുമൊക്കെ ഓട വൃത്തിയാക്കുന്ന പെണ്ണുണ്ടാവും, ബംഗാളിയുടെ ഭാര്യയാണ്, കാണുമ്പോൾ നല്ല ചുറുക്കുണ്ട്, അല്ലാഹു വിളിച്ചോണ്ട് പോയിട്ട് രജിസ്റ്റർ വിവാഹം ചെയ്യുക, തള്ളവരലുകൊണ്ട് കുത്തി അങ്ങ് എടുക്കുക, കാണാൻ നല്ല ചുറുക്കുണ്ടെന്ന് കരുതി മഞ്ചുണ്ടെന്ന് കരുതിയിട്ട് നീ എന്ത് ചെയ്യണ്ട, തറവാടിത്തമില്ലാത്ത പെണ്ണിനെ കയറി നീ പ്രേമിച്ച് വിവാഹം കഴിക്കാൻ നിൽക്കണ്ട. അത് കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ്, അതിലുണ്ടാകുന്ന കുട്ടിയോട് ചെയ്യുന്ന ക്രൂരതയാണ്. അവരോടുള്ള ബാധ്യത നീ നിർവഹിച്ചവനല്ല. ഓരോരുത്തരും ശ്രദ്ധിച്ചോ, ഈ ബാധ്യത നിർവഹിച്ചിട്ടുണ്ടോ? ഓരോ സ്ത്രീകളും ശ്രദ്ധിക്ക്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ബാധ്യത നിങ്ങളുടെ മക്കളോടുള്ള ബാധ്യത നിർവഹിച്ചവനാണോ? കള്ളു കുടിക്കുന്നവനെ കൂട്ടിയില്ലേ കൂടെ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മുടെ ഭാര്യമാരെ അല്ലാഹു സാലിഹീങ്ങളിൽ സാലിഹാത്തുകൾ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനു വീണ്ടും ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്, ആ പൊന്നുമോനോട് പറയുകയാണ്, യാ ഗുലാം, അല്ലയോ പൊന്നുമോനെ പൊന്നുമോനെ, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയിൽ രണ്ടാമത്തത് അയ്യോ ഹസീന ഇസ്മഹു, കുട്ടിയുടെ പേരിനെ നന്നാക്കലാണ്, നല്ല പേരുകൾ കുട്ടിക്കിട്ടുകൊടുക്കലാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. നല്ല പേരിട്ട് കൊടുക്കണം, കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. നല്ല പേരിട്ട് കൊടുക്ക, അതെന്നാ പേരിടേണ്ടത്? പേരിടേണ്ടത് ഇന്നിപ്പോ അങ്ങനെയാ, കല്യാണം കഴിയുന്നതിന്, കല്യാണം കഴിഞ്ഞ് ഗർഭമാകുന്ന സമയത്തെ രണ്ടു മാസം ആകുമ്പോഴേ ഇവിടെ പേരിടാൻ തുടങ്ങും. പഠിച്ചവനെ ഭയങ്കര തർത്തീവിയല, എത്ര പേരിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെഴുതി വെക്കും, അവസാന പ്രസവത്തിന്റെ സമയത്ത് ഇതെല്ലാം താളം തെറ്റും. ഈ പേര് മറ്റുള്ളവരോട് പറയുമ്പോ അവര് പറയും, അതും കൊള്ളൂല, അത് ഇന്ന അമ്മായിയുടെ ഇന്ന മോനിന്ന അവനവനുണ്ട്, ലവക്കുണ്ട് ആ പേര് എന്ന് പറയും. രണ്ടു പേര് സെലക്ട് ചെയ്ത് വെക്കും, ഒന്ന് ആണിന്റെ ഒന്ന് പെണ്ണിന്റെ, ഏതായാലും അല്ല നമ്മൾ റെഡിയാണ്, പേരിടാൻ റെഡിയാ, പേരെല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. പക്ഷെ എന്നാ ഈ പേര് കറക്റ്റ് ചെയ്യേണ്ടത്? എന്നാ കറക്റ്റ് ചെയ്തിടേണ്ടത്? ഷാഫി മദ്ഹബ് പ്രകാരം കുട്ടി ജനിച്ച് ഏഴിന്റെ അന്നാണ്, അഥവാ മുടികളച്ചിലിന്റെ അന്ന് നമ്മുടെ അഖീഖ് കറത്തു കൊടുക്കുന്നതിന്റെ സുദിനത്തിലാണ് കുട്ടിക്ക് പേരിടേണ്ടത്.
അന്ന് ആദ്യം തന്നെ എന്ത് ചെയ്യണം? കുട്ടിയുടെ പേര് വിളിക്കണം ആദ്യം. അന്നത്തെ ദിവസം ഫസ്റ്റ് ഫോൾ അതാണ്, ആദ്യത്തെ പരിപാടി അതാണ്, കുട്ടിക്ക് പേര് വിളിക്കും. എന്നോട് ഒരാള് സംശയം ചോദിച്ചു, ഉസ്താദെ ഈ പ്രസവിച്ചിട്ട് ഏഴ് നേരം വരുന്നത് ചൊവ്വാഴ്ചയാണെങ്കിൽ അന്ന് മുടി കളയാൻ പറ്റുമോ? സാധാരണ രീതിയിൽ നമുക്ക് മുസ്ലിമീങ്ങൾക്ക് അന്ന് മുടി കളയാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ മിക്ക കടകളിലും മുസ്ലിമീങ്ങളാകുന്ന ആളുകളൊക്കെ കട നടത്തുന്നുണ്ടെങ്കിൽ, ബാർബർ ഷോപ്പ് ഉണ്ട് എങ്കിൽ അവരൊക്കെ അന്നത്തെ ദിവസം അടവായിരിക്കും കട അടയ്ക്കും. എന്തുകൊണ്ട്? ചൊവ്വാഴ്ച ദിവസം ആ ദിവസം ഒരു ടൈമുണ്ട്, ആ ടൈമില് രക്തം വാർന്നു കഴിഞ്ഞാൽ രക്തം നിലയ്ക്കുകയില്ല എന്ന് വന്നിട്ടുണ്ട്. ഹദീസ് ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ഹദീസ് ലൈഫാണെന്ന് വരിക്കാൻ തന്നെ ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഇമാൻ നവവി തങ്ങൾ അവിടുന്ന് അദ്ക്കാറടക്കമുള്ള മിക്ക ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലാകണം, ചില ആളുകൾ ഇറങ്ങും അവർ പറയും ഓ മുസ്ലിയാരെ കൊണ്ടുവന്ന ഹദീസ് ലൈഫാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ധാരാളം നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരും. കാരണം എത്രയോ ഹദീസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ലൈഫുകളാണ്. ആയിരത്തിലെ ചിലവാനം ഹദീസുകൾ മാത്രമേ അങ്ങനെയാണെങ്കിൽ സ്വഹീഹായി വന്നിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ മുസ്ലിമീങ്ങളുടെ പ്രമാണം നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ ഈ ലോകത്തോട് പറയേണ്ടി വരും. നഊദു ബില്ലാ, അല്ലാഹു ആക്കട്ടെ. അവിടെ നമ്മുടെ പ്രമാണം ഏതാണ്? ഖുർആനും ഹദീസും ഇജ്മാഉ ഖിയാസ്. ഈ പ്രമാണങ്ങളിൽ നിന്ന് മർമ്മപ്രധാനമായ ഒരു പ്രമാണം തന്നെ ഇല്ലാതായി പോയി എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കി എന്ന് പറയപ്പെടുന്നുണ്ട്. പറയപ്പെടുന്നില്ല, കിതാബുകളിലുള്ള രേഖയാണ്. 10 ലക്ഷം ഹദീസ്. ഏയ്, അപ്പൊ അതെങ്ങനെയാണ് ആ ഹദീസൊക്കെ എവിടെ പോയി? കാണുന്ന ഹദീസല്ല നമ്മൾ ലൈഫാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ പിന്നെ ഏത് ഹദീസാണ് പിടിക്കുക? അപ്പൊ അത് വേറെ വിഷയം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതാരോട് പറഞ്ഞതാ? ബിദഅത്തുകാരോട് ഓർമ്മപ്പെടുത്തിയാ. സുന്നികൾക്ക് അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ലൈഫാണെന്ന് പറയുമ്പോ ചില ആളുകൾക്ക് ഉരുണ്ടുകളിയുണ്ട്. നമ്മളിൽ പെട്ടവർക്ക് തന്നെ ഓ അത് ലൈഫാണെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് തള്ളണ്ട. ലൈഫായ ഹദീസാണ് എങ്കിലും അത് വെച്ച് അമൽ ചെയ്യാൻ പറ്റും എന്നാണ് ബഹുമാനപ്പെട്ട ഇമാൻ നവവി തങ്ങൾ അദ്ക്കാർ രേഖപ്പെടുത്തിയത്. ഇമാൻ നവവി തങ്ങൾ മാത്രമല്ല, മിക്ക ഇമ്മത്തുകളും അത് സമ്മതിച്ചിട്ടുണ്ട്. അത് ഇജ്മാഉ വിഷയമാണ്. അതവിടെ ഇരിക്കട്ടെ. ഏതായിരുന്നാലും ചൊവ്വാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്തെ രക്തം പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്തം നിൽക്കൂല എന്ന് ഒരു ഹദീസുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം മിക്ക കടകളും അവധിയായിരിക്കും. ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആ സംഭവം വെച്ചിട്ടാണ്. ഇനി ഇത് ശരിയല്ല എന്ന് പറയുന്നവർ ചൊവ്വാഴ്ച പോയി ഒന്നെങ്കിൽ സ്ഥിരമായി ഒന്ന് മുട്ടയടിച്ച് കാണിച്ചാൽ മതി, അപ്പൊ പിന്നെ റെഡി ആക്കിയോളൂ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നട്ടുച്ചയ്ക്ക് തന്നെ ഒന്ന് പോണം, എന്നിട്ട് ബാർബർ ഷോപ്പ് തുറന്നിട്ട് അങ്ങനെ സ്ഥിരമായിട്ടൊന്ന് കാണിച്ചു തന്നാൽ മതി. ഇത് അമലിന് പറയുന്നതാണ്, സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മൾ അത് ചെയ്തേ പറ്റും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ചൊവ്വാഴ്ച ദിവസം, അപ്പൊ ഈ ചൊവ്വാഴ്ച ദിവസം കുട്ടി പ്രസവിച്ചിട്ട് 7 എന്ന് വന്നു, ചൊവ്വാഴ്ച വന്നാൽ മുസ്ലിയാരെ അന്ന് മുടികളച്ചിൽ നടത്തണോ അതല്ല പിറ്റേ ദിവസം ബുധനാഴ്ച നടത്തിയാൽ മതിയോ എന്ന് ഒരാൾ ഇഷ്കാര്. ഞാനങ്ങനെ അത് പരതി നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയോട് തന്നെ ഇതേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫതാവയിൽ ഞാൻ കണ്ടു. അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് ചൊവ്വാഴ്ചയാണ് എങ്കിലും അതേപോലെ തന്നെ മുടികളച്ചിൽ നടത്തണമെന്നാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. പല ആളുകളും അതിന് സംശയം ഉന്നയിച്ചിട്ട് ദിവസം കൊള്ളൂല നമുക്ക് മനസ്സിലായാലും, അപ്പൊ അടുത്ത ആഴ്ചത്തേക്ക് ആക്കാം. അടുത്ത ആഴ്ച ആക്കിയാലും 7 ഗുണിതമാണ്, പിന്നെയും 14, അടുത്ത വീണ്ടും ചൊവ്വാഴ്ച തന്നെ വരിക. പിന്നെ പിറ്റേ ദിവസം പിടിക്കും, ഒന്നില്ല ബുധം പിടിക്കല്ല വ്യാഴം പിടിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ദിവസം പിടിക്കുക. അങ്ങനല്ല, കുട്ടി എന്ന് പ്രസവിക്കപ്പെടുന്നു അതിന്റെ 7 അത് ചൊവ്വാഴ്ച ആയാലും അന്ന് തന്നെ മുടികളച്ചിൽ നടത്തണം. അന്ന് തന്നെ അക്കീക്ക് അറക്കാൻ കഴിയുമെങ്കിൽ നടത്തണം, അന്ന് പറ്റിയില്ല എങ്കിൽ മുടികളഞ്ഞേക്ക് എന്നിട്ട് അക്കീക്ക് അതിന്റെ ഒരു ഗുണിതത്തിൽ പിന്നെ സൗകര്യത്തിന് നടത്തിയാൽ മതി. ഒന്നില്ലെങ്കിൽ 14 അല്ലെങ്കിൽ 21 അങ്ങനെ അങ്ങോട്ട് ഗുണിതത്തിന് സൗകര്യത്തിൽ നടത്തണം. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും, അങ്ങനെ ഉള്ളവരുണ്ട് എങ്കിൽ ഇത് സുന്നത്തായ കാര്യമാണ്, നിർബന്ധമല്ല. മനസ്സിലാക്കണം, കുട്ടിയുടെ മേലുള്ളതാകുന്ന ഒരു ഹക്കാണത് അക്കീക്ക് അറക്ക. അപ്പൊ അന്നത്തെ ദിവസം രാവിലെ ഏത് ദിവസമാണെങ്കിലും 7 അന്ന് രാവിലെ കുട്ടിക്ക് പേര് വിളിക്കാം. മുഹമ്മദ് എന്നാണെങ്കിൽ മുഹമ്മദ്, യാ മുഹമ്മദ്, മുഹമ്മദ്, മുഹമ്മദ് എന്നാണ് ഇവന്റെ പേര് ഇൻഷാ അല്ലാ എന്ന് സ്ഥിരപ്പെടുത്തി അവിടെ ഉള്ളവരോട് പറയുക. നാട്ടുകാരോട് മൈക്കെട്ടി പറയേണ്ട കാര്യമില്ല. അതിനുശേഷം പിന്നെ നേരെ ഉരുവിന്റെ അടുക്കൽ വരിക.
ഞാനിതൊക്കെ പറയുന്നത് നമ്മൾ 2.5 മണിക്കൂർ 3 മണിക്കൂർ നീട്ടി വാന്ന് പറയുന്നതിനേക്കാൾ എഫക്റ്റീവാണ് ഈ 1-2 വിഷയങ്ങളൊന്ന് ശ്രദ്ധിക്കൽ. കാരണം പലരും അശ്രദ്ധ വരുത്തിക്കുന്ന ഒരു വിഷയമാണിത്. എന്നോടൊരു സഹോദരൻ ചോദിക്കേണ്ടേ, കൊല്ലത്തുള്ള ഒരു സഹോദരനാണ് ചോദിച്ചത്, ഈ 2 ആഴ്ച മുമ്പാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ ധാരാളം ആളുകൾ ഈ വിഷയത്തിൽ അജ്ഞരാണ് എന്നുള്ളത്. ചോദിച്ചത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞത് ഉസ്താദെ ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു സുബഹി കഴിഞ്ഞ ആയിക്കോട്ടെ, ഇൻഷാദ് എന്തിനെ വൈകിപ്പിക്കുന്നത്. കാരണം വിവിധങ്ങൾ ദ്വാരന്നിട്ടുണ്ട്, പല കാര്യങ്ങളും നമ്മൾ വീട് കൂടിയിരിക്കൽ രാവിലെ തന്നെ നടത്തും. എന്തിനാത് വിവിധങ്ങൾ ദ്വാരന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക്കിലി ഉമ്മത്തി ഫി ബുക്കൂരിഹ, അല്ലാഹു എന്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ എന്ന് വിവിധങ്ങൾ ദ്വാരന്നിട്ടുണ്ട്. കച്ചവടത്തിന് പോകുന്ന ആവശ്യത്തിനാണ് ദ്വാരന്നിരിക്കുന്നത്. എങ്കിലും രാവിലെ തന്നെ യാത്ര പോകുക, നല്ല ഹൈറായ നിലയ്ക്ക് ഇറങ്ങിത്തിരിക്കുക, അതിനുവേണ്ടി നബിതങ്ങൾ ചെയ്തൊരു ദുആ. അവ രാവിലെ എന്ത് കാര്യങ്ങൾക്കും ഒരു ബറക്കത്തുണ്ടാകും, നബിയുടെ ആ ദുആ നിജാബത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ വൈകിക്കുന്നില്ല, നല്ല കാര്യങ്ങൾ പ്രഭാതത്തിൽ തന്നെ ചെയ്യാം. ഞാൻ പറഞ്ഞു രാവിലെ തന്നെ ആയിക്കോട്ടെ മുടികള. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ അത് കുറച്ചുകൂടി ഒന്ന് പിന്തിച്ചാ കൊള്ളാം. ഞാൻ ചോദിച്ചെന്താ അത്? ഈ ഉരുവിനെ അറക്കുന്ന ആള് അയാൾക്കപ്പോ എത്താൻ പറ്റൂല, അയാളൊരു 10 മണി ആകുമ്പോഴേ വരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അതായിക്കോട്ടെ. അല്ല, ഉരുവിന്റെ കഴുത്തേല് കത്തി വെക്കുമ്പോ ഇവിടെ തലയില് ഒസാം കത്തി വെക്കണ്ടേ? രണ്ടു ഒരേ ടൈമിലാകണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇതൊക്കെ നമ്മളിലുള്ള ഒരുപാട് പോരായ്മകളാണ്, ഇതൊക്കെ വളരെ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ്. അങ്ങനല്ലല്ലോ, കുട്ടിയുടെ പേര് വിളിക്കുന്നു, കുട്ടിക്ക് പേരിട്ടതിനു ശേഷം ഉരുവിന്റെ അടുക്കൽ ചെല്ലുന്നു, എന്റെ മകൻ മുഹമ്മദിന്റെ ഇന്ന മകനാണ്, ഏത് പേരാണോ വെച്ചത്, അപ്പൊ പേര് വ്യക്തമാക്കി നമുക്ക് അവിടെ പറയാൻ പറ്റും, എന്റെ മകൻ മുഹമ്മദിന്റെ സുന്നത്തായ അഖീഖ നിറവേറ്റുന്നു എന്ന് കരുതി അവിടെ വെച്ച് അറവിന് മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്ത് അറവ് നടത്തുക. അതിനുശേഷം കുട്ടിയുടെ തലമുടി മുണ്ഡനം ചെയ്യുന്നു. ആ തലമുടിയുടെ തൂക്കം ആണാകട്ടെ പെണ്ണാകട്ടെ, രണ്ടുപേരുടെയും മുടിയുടെ തൂക്കമനുസരിച്ച് സ്വർണമോ വെള്ളിയോ പാവങ്ങൾക്ക് ഹദിയ ചെയ്യണം. ഇതൊക്കെ ചെയ്യണം. അപ്പാവുമ്പ ഇതൊന്നും ചെയ്യൂല. പൊറോട്ടയും ബീഫും വെച്ച് റാഹത്തായിട്ട് 3 നേരം അടിക്കും, ഇതൊന്നും ആരും ചെയ്യൂല. മിക്കവരും ശ്രദ്ധിക്കാത്ത വിഷയം, ആ സ്വർണ അതിന്റെ തൂക്കമനുസരിച്ചിട്ട് സ്വർണമോ വെള്ളിയോ ഹദിയ ചെയ്യണം, പാവങ്ങൾക്ക് കൊടുക്കണം. അതൊക്കെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന വിഷയമാണ്. അറക്കുന്ന അറവിന്റെ മൃഗത്തിനുള്ള ഷുറൂത്തുകളോ ഒക്കെ പറയാൻ നമുക്ക് സമയം ദൈർഘ്യമാണ്. എന്നിരുന്നാലും ഓർമ്മപ്പെടുത്താൻ, ഉദഹിയത്തിന്റെ മൃഗത്തിന്റെ അതേ വസിഫ് തന്നെ ആയിരിക്കണം അഖീഖയുടെ മൃഗത്തിന്, കുട്ടിയുടെ മേലുള്ള അറവിന്റെ മൃഗത്തിന്, അഥവാ 2 വയസ്സുണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ളതാകുന്ന നമ്മുടെ നാട്ടിലുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ്, 2 വയസ്സുണ്ടാകണം. ആൺകുട്ടിയാണെങ്കിൽ 2 ആട് സുന്നത്താണ്, പെൺകുട്ടിയാണെങ്കിൽ അഥവാ ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ 1 ആട് സുന്നത്താണ്. 2 ആട് കഴിയുമെങ്കിലാണ് ഈ പറഞ്ഞത്. ഇനി അതൊന്നും അല്ല, ഒരാൾക്കൊരു ഉരുവ് നല്ലൊരു പോത്തിനറുത്തു കൊടുക്കാൻ ശേഷിയുണ്ട്, അൽഹംദുലില്ലാ ചെയ്തോ, അയാൾക്ക് അപ്പോഴൊന്നും ശേഷിയില്ല. കുറച്ച് നാള് കഴിഞ്ഞ് വലിയ പെരുന്നാളായപ്പോഴാ ശേഷി വന്നത് എങ്കിൽ അയാൾക്ക് ഉദഹിയത്ത് അറക്കുന്ന സമയത്ത് 1 ഷെയർ അദ്ദേഹത്തിന്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ എല്ലാവരുടെയും ചേർത്തുകൊണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ, അഥവാ 1 അയാൾ ഉദഹിയത്തിന് കരുതി, പിന്നുള്ളതൊക്കെ ബാക്കി 6 എണ്ണമോ അല്ലെങ്കിൽ 1 എണ്ണമോ അഖീഖയുടെ നിയ്യത്തും കരുതാം. അപ്പൊ 2 നിയ്യത്ത് ചെയ്തുകൊണ്ട് അറക്കാം. ഇതൊക്കെ ശിറാഅ് പഠിപ്പിക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹുവിനും പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുവിനും പറഞ്ഞിട്ടുണ്ട്. ഇവര് രണ്ടുപേരുമാണ് ഷാഫി മദ്ഹബിലെ പ്രവര ഇമാമിങ്ങൾ. ഇവർ രണ്ടുപേരും ഒരു മസലയിൽ തീർപ്പ് പറഞ്ഞാൽ പിന്നെ വേറെ ആരിലേക്കും ആരും പോകാറില്ല, ഷാഫി മദ്ഹബിലെ ഉലമാ രണ്ടുപേരും ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഇതൊക്കെ മക്കൾക്ക് വേണ്ടിയുള്ള ചില കർത്തവ്യങ്ങളാണ്. ഇതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, ഒക്കെ ചെയ്യണം. സാമ്പത്തികം ഉണ്ടാകുമ്പോൾ വെറുതെ അടിച്ചു പൊളിക്കരുത്. ഇങ്ങനത്തെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ പ്രായം ചെന്ന ആളുകൾ അവരുടെ ദീർഘായുസ്സിന് വേണ്ടി നമ്മൾ ഒരു ഉരുവിനെ വാങ്ങിയിട്ട് അറക്കും അല്ലേ? അതും ഇതേപോലെ തന്നെ 2 വയസ്സെത്തിയ നല്ല ഒരു മൃഗത്തെ തന്നെ ആകണം എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. തുഹഫയിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുവിനെ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായിരുന്നാലും അങ്ങനെ പ്രായമുള്ളവർക്കുണ്ട്. അതെന്തിനാ? അവർക്ക് ദീർഘായുസ്സിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി, അവരുടെ സന്തോഷകരമാകുന്ന ജീവിതത്തിന് വേണ്ടി, അസുഖങ്ങൾ മാറി നിൽക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യും. അതൊക്കെ നമ്മുടെ പൂർവീകർ പണ്ട് മുതൽ നമുക്ക് ചെയ്തു വന്നതാണ്. ഞാൻ പറയുന്നത് ഇതിനൊക്കെ അസലുണ്ട്, അടിസ്ഥാനമുണ്ട് എന്നുള്ള കാര്യമാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ തൗഫീഖ് നൽകട്ടെ. അഖീഖ അറക്കുമ്പോ ആ മൃഗത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉദഹിയത്തിന്റെ മാംസം അതിന്റെ എല്ല് മുഴുവൻ നമുക്ക് കഷ്ടമാക്കാമെങ്കിലും അഖീഖ പരമാവധി അതിന്റെ എല്ലുകൾ പൊട്ടിക്കാതെ തന്നെ അതിന്റെ മാംസം ഉരിഞ്ഞെടുക്കണം.
അതിന്റെ എല്ലുകളിൽ നിന്ന് ഉരിഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഉലമ പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി? അതൊരു ശുഭലക്ഷണമാണ്. കുട്ടിക്ക് ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് ഇല്ലാതിരിക്കാൻ, പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ അതിന്റെ എല്ലുകൾ പൊട്ടിക്കാതെ പരമാവധി ഉരിഞ്ഞെടുക്കണം. എന്നാലും ചില ഉരുക്കളുടെ ഉരുവിന്റെ ഒക്കെ ചില എല്ലുകൾ പൊട്ടിക്കാതെ തന്നെ ഉരിയാ പറ്റൂല. അങ്ങനത്തെ ചില എല്ലുകളുണ്ട്, അത് അവർക്കറിയാം. അവരത് പരമാവധി അത് പൊട്ടിക്കും. അതൊഴികെ ഉള്ളത് ബാക്കിയുള്ളതൊക്കെ തന്നെ പൊട്ടിക്കാതെ ഉരിഞ്ഞു തന്നെ എടുക്കണം. അത് പ്രത്യേകമായി ഉലമ പഠിപ്പിക്കുന്ന വിഷയമാണ്. അതൊക്കെ ഒരു ശുഭലക്ഷണത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ സാധാരണ ഉദഹിയത്തിന്റെ മാംസം ജനങ്ങളിലേക്ക് വിതരണം ചെയ്യൽ, അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക, അതിന്റെ ഇറച്ചി കൊണ്ടുപോയി വിതരണം ചെയ്യലാണ് എങ്കിൽ, അഖീഖയുടെ വിഷയത്തിൽ അത് പാചകം ചെയ്തു കൊടുക്കലാണ് പ്രത്യേകമായി സുന്നത്ത്. പാചകം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറച്ചി പാചകം ചെയ്തിട്ട് ആ കറിയായിട്ട് ജനങ്ങളിലെ വീട്ടിലേക്ക് എത്തിക്കുക. ആ കറിയിൽ തന്നെ ഒരൽപ്പം ബർക്കത്തിന് മധുരം ചേർക്കൽ സുന്നത്താണ്. ഒരൽപ്പം തേനോ ഒരൽപ്പം പഞ്ചസാരയോ, ഒരൽപ്പം ഒരു ഞുള്ളാണ് ഈ പറഞ്ഞത്. അല്ലാതെ 5 കിലോ പഞ്ചസാര അതിനകത്ത് ഇട്ടിട്ട് മുസ്ലിയാർ പറഞ്ഞായിരുന്നു സ്വല്പം പഞ്ചസാര ഇടണം എന്ന് പറഞ്ഞിട്ട് 5 കിലോ കട്ടിത്തേൻ എടുത്ത് അതിലിടരുത്. ഒരൽപ്പം മധുരം, സ്വല്പം മധുരം അതിന് ബർക്കത്തിന് വേണ്ടി ഇടുക. കറി എരിവുള്ളത് തന്നെ ആയിരിക്കാം, പക്ഷെ ഒരു അല്പം മധുരം അതിലിടുക. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഭയങ്കരമായി ഇത് സഹിയാവൂല എന്ന് മുസ്ലിയാർ പറഞ്ഞു എന്നൊന്നും ആരും പറയണ്ട. ഇതൊക്കെ ഇതിനകത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ഖൈറുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ സുന്നികൾ പൂർവീകർ മുഖേന അത് ശ്രദ്ധിച്ചു വരുന്നവരാണ്. അതുകൊണ്ടാണ് കാസർഗോഡുള്ള പ്രിയ സഹോദരങ്ങളോട്, ആദൂറിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് സഹോദരിമാർ ഈ സദസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് ചെയ്യാതെ വരുമ്പോഴാണ് ചിലപ്പോൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. മക്കൾക്ക് ചില അസുഖങ്ങൾ വിട്ടുമാറാത്ത പനി, ജലദോഷം, ചുമകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും ഇല്ലാതിരിക്കാൻ മക്കൾക്ക് നല്ല ആഫിയത്തിന് വേണ്ടി, ദീർഘായുസ്സിന് വേണ്ടി നിയത്ത് ചെയ്തിട്ട് നമ്മൾ അഖീഖ ഇറക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുട്ടിയുടെ പേര് നന്നാക്കണേ, കുട്ടിയുടെ പേര് നന്നാക്കണേ, അത് കുട്ടികളോടുള്ള കടമയാണ്, കടമയാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മൂന്നാമതായി കുട്ടിയോട് പറയുകയാണ്, മാതാപിതാക്കൾക്കുള്ള കർത്തവ്യം, കടമ, കുട്ടികളോടുള്ള കടമ, വയുഅല്ലിമഹുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കലാണ്, പഠിപ്പിക്കലാണ് ഖുർആൻ മക്കളെ പഠിപ്പിക്കലാണ്, ഖുർആൻ മക്കളെ പഠിപ്പിക്കലാണ്. അത് മക്കളോടുള്ള കടമയാണ് മാതാപിതാക്കളുടെ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞു തീരേണ്ട താമസം. കുട്ടിയതാ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ ഇന്ന അബീ ഉഖനീ ഇന്ന അബീ ഉഖനീ ഇന്ന അബീ ഉഖനീ അല്ലയോ അമീറുൽ മുഅ്മിനീനേ, എന്റെ ഉപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്റെ ഉപ്പയാണ് എന്നെ പ്രയാസപ്പെടുത്തുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്റെ ഉപ്പ ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടില്ല, ഉപ്പ ഇന്ന് വരെ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. മസ്തൻജബ ഉമ്മീ, എന്റെ ഉമ്മ എന്റെ ഉപ്പ തിരഞ്ഞെടുത്തതല്ല, ഇസ്തറാഹ ബി അർബഇ മിഅത്തി ദറാഹിമാ, എന്റെ ഉമ്മയെ കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ച ചരക്കായിരുന്നു, കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ചതാകുന്നതായ ഒരടിമ പെണ്ണായിരുന്നു എന്നെ പാവപ്പെട്ട ഉമ്മ. ആ ഉമ്മയെ 400 ദിർഹം കൊടുത്തുകൊണ്ട് സ്വന്തമാക്കിയതാണ് എന്റെ ഉപ്പ. എന്റെ ഉപ്പ വേളി കഴിച്ച് വിവാഹം കഴിച്ചു, അതിലൂടെ ഞാൻ ഈ ലോകത്തേക്ക് കടന്നു വന്നു. എന്റെ ഉമ്മ എന്റെ ഉപ്പയ്ക്ക് കുഫുവല്ല, യോജിച്ചതല്ല. കാരണം എന്റെ ഉപ്പ തറവാട്ട് മഹിമയുള്ള മനുഷ്യനാണ്.
പെണ്ണാണ്, എന്റെ ഉമ്മയോ കുപ്പത്തൊട്ടിയിൽ ജീവിച്ച പെണ്ണാണ്, പാവപ്പെട്ട പെണ്ണാണ്, പക്ഷേ മസ്തഞ്ച ഉമ്മീ, എന്റെ ഉമ്മയെ വാപ്പ തെരഞ്ഞെടുത്തതല്ല, കമ്പോളത്തിൽ വിൽക്കാൻ വെച്ചതാകുന്നതായ അടിമ സ്ത്രീയാണ്, 400 ദിർഹം കൊടുത്ത് സ്വന്തമാക്കിയതാണ്. അള്ളാഹു റസൂല് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, ഹദറാഉദ്ദമനെ സൂക്ഷിക്കണേ. കാലോ വമൽ ഹദറാഉദ്ദമൻ വമൽ ഹദറാഉദ്ദമനി യാ റസൂലല്ലാഹ്. നബിയേ ഹദറാഉദ്ദമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ സൂക്ഷിക്കേണ്ട വസ്തുവായി അവിടുന്ന് പരിചയപ്പെടുത്തിയ ഹദറാഉദ്ദമൻ എന്താണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അൽ മർഅത്തു ഫീ മംബതി സൂ അൽ മർഅത്തുൽ ഹസന ഫീ മംബതി സൂ, കുപ്പത്തൊട്ടിയിൽ ജനിച്ചു വീണതായ സുന്ദരിയായ പെണ്ണാണ്, പെണ്ണാണ്, സൗന്ദര്യമുണ്ട് പെണ്ണിന്, പക്ഷെ ആ പെണ്ണടിമ സ്ത്രീയായി പോയി. സൗന്ദര്യമുണ്ട് പെണ്ണ്, പക്ഷേ അവൾ മോശപ്പെട്ട കുലമഹിമയില്ലാത്തവളായി പോയി. സൗന്ദര്യമുണ്ട് പക്ഷേ അന്യമതത്തിൽപ്പെട്ട പെണ്ണായി പോയി. അത്തരത്തിലുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ അക്രമം കാണിക്കരുതേ, അവരോടുള്ള ബാധ്യത ശ്രദ്ധിക്കണേ എന്ന് നബിയോന ശഫിയോന റസൂലുള്ളാഹി ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ കുട്ടി പറയുകയാണ്, എന്റെ ഉമ്മ എന്റെ ഉപ്പ തിരഞ്ഞെടുത്തതല്ല, ഇസ്തറാഹ കമ്പോളത്തിൽ വിൽക്കാൻ വെച്ച ചരക്കായ ഉമ്മയെ 400 ദിർഹമിന് വിലക്ക് വാങ്ങിയതാണ് ഉപ്പ. അതിലൂടെ ഈ ബൃഹത്തായ ലോകത്തേക്ക് ഞാൻ കടന്നു വന്നു അമീറേ. രണ്ടാമതായി കുട്ടി പറയുകയാണ്, എന്റെ വാപ്പ എന്റെ പേര് നന്നാക്കിയിട്ടില്ല, സമ്മാനി ജ്വല, എന്റെ പേര് ജ്വല എന്നാണ്, അതിന്റെ അർത്ഥം കരിവണ്ടി എന്നാണ്, കരിവണ്ടി എന്ന അർത്ഥം വരുന്നതാകുന്ന പേരാണ് എന്റെ വാപ്പേരിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ആ ദൂരിലുള്ള മുസ്ലിമേ, കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മ, ചിന്തിക്കണേ ചിന്തിക്കണേ, മക്കൾക്ക് എന്ത് പേരാണ് ഇട്ടുകൊടുത്തത്? നെറ്റിൽ നോക്കിയിട്ടിട്ടതാണോ? സിനിമാ നടന്മാരുടെ പേര് കണ്ടിട്ടിട്ടതാണോ? സിനിമാ നടിമാരുടെ പേര് കണ്ടിട്ടിട്ടതാണോ? എന്തേ നമുക്ക് അബ്ദുള്ള പോരാതെ പോയത്? എന്തേ നമുക്ക് അബ്ദുറഹ്മാൻ എന്ന പേര് നഷ്ടപ്പെട്ടു പോയത്? എന്തേ മൈമൂന എന്ന പേര് നഷ്ടപ്പെട്ടു പോയത്? എന്തേ പരിശുദ്ധമാക്കപ്പെട്ട മുത്തുനബിയുടെ മക്കളുടെ പേര് എന്തേ നമുക്ക് ഇല്ലാതെ പോയത്? എന്തേ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടതാകുന്ന പേര് മുഹമ്മദ് എന്ന നാമം നമ്മുടെ മക്കളിലേക്ക് ഇന്ന് ചേർത്തിടാതെ പോയത്? ഫാത്തിമ എന്ന പേര് മാത്രം ഇട്ടാൽ അതൊരു മോശമായി സമൂഹം കാണുന്നുണ്ടോ? നഊദു ബില്ലാഹ്, അങ്ങനെ ഒരിക്കലും കരുതരുതേ മുസ്ലിമേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ പേര് എന്തേ നമ്മുടെ മക്കളിലേക്ക് ചേർത്തിട്ടാൽ? പരിശുദ്ധ പ്രവാചകന്റെ പേര് എന്തേ നമ്മുടെ മക്കളിലേക്ക് ചേർത്തിട്ടാൽ? ആ പ്രവാചകന്റെ ഭാര്യമാരുടെ പേര്, അവരുടെ മക്കളുടെ പേര്, സഹാബത്തിന്റെ മഹത്തായ നാമങ്ങൾ എന്തേ നമ്മുടെ മക്കൾക്ക് നമ്മൾ കിട്ടൂടെ? ഒരു മാതാവ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോടുള്ള കടമയിൽപ്പെട്ട ാണ് പേര് നന്നാക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്റെ പേര് എന്റെ വാപ്പ നന്നാക്കിയില്ല അമീറേ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് കുട്ടി പരാതിപ്പെടുകയാണ്, വാപ്പ മകനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടാണ് വന്നത്, വാദി പ്രതിയാകുന്ന കോലമാണ്. കുട്ടി ഇതാ വാപ്പയെ കുറിച്ച് പരാതിപ്പെടുകയാണ്, നിങ്ങൾ പറഞ്ഞതിന് പ്രകാരമാണ് എങ്കിൽ അമീറുൽ മുഅ്മിനീനെ, എന്റെ വാപ്പ എന്നോട് ക്രൂരതയാണ് ചെയ്തിട്ടുള്ളത്.
ഉള്ളത്. എന്റെ ഉമ്മയെ തിരഞ്ഞെടുത്തതല്ല, എന്റെ പേര് നന്നാക്കിയിട്ടില്ല. സമ്മാനി ജ്വാല കരിവണ്ടി എന്നർത്ഥം വരുന്ന പേരാണ് എന്റെ വാപ്പയരിക്ക് ഇതുവരെ സമ്മാനിച്ചിട്ടുള്ളത്. തീർന്നില്ല തീർന്നില്ല. മൂന്നാമതായി കുട്ടി വിളിച്ചു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരക്ഷരം പോലും എന്നെ വാപ്പ എനിക്ക് പഠിപ്പിച്ചിട്ടില്ല. ചിന്തിക്ക മുസ്ലിമേ, ചിന്തിക്ക മുഅ്മിനത്തെ, ചിന്തിക്ക മുഅ്മിനേ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ എത്തുമ്പോ മക്കൾ ഇതുപോലെ പറഞ്ഞാൽ എന്റെ വാപ്പ എനിക്ക് ദീൻ നൽകിയില്ല. മദ്രസയിൽ അഞ്ചാം ക്ലാസ്സിലെത്തുമ്പോൾ തന്നെ മകൾക്ക് പ്രായപൂർത്തി എത്തി എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസ സ്ഥാപനം പൂട്ടാൻ വേണ്ടി പറയുന്നവരെ, അത് നിർത്തിവെക്കുന്നവരെ, സ്കൂളിന്റെ തലത്തിലേക്ക് ബി എ പഠിക്കാൻ പോയാലും എം എക്ക് പഠിക്കാൻ പോയാലും എം ബി ബി എസ് പഠിക്കാൻ പോയാലും പ്രായപൂർത്തി പ്രശ്നമല്ലാത്ത മുസ്ലിമീങ്ങളെ, മുസ്ലിമത്തെ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, നിങ്ങളുടെ മക്കളെ ഒറ്റക്ക് റൂമിൽ വസിപ്പിക്കരുതേ, ഒറ്റക്ക് റൂമിൽ താമസിപ്പിക്കരുതേ. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. വാതിന് വേണ്ടി വാപ്പ വരുമ്പോ, ഉമ്മ വാതിന് വേണ്ടി വരുമ്പോ വീടിന്റെ കത്തലങ്ങളിൽ എനിക്ക് ഓർമ്മക്കുണ്ട്, എനിക്ക് പരീക്ഷ വരുന്നുണ്ട്, എനിക്ക് നാളെ ഒരുപാട് കാര്യങ്ങൾ എഴുതി കാണിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട് ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന മക്കള് വീട്ടിൽ രണ്ടാമത്തൊരു നില കൂടി പണിയുമ്പോ ആ റൂമിലേക്ക് പാതിരാത്രി സമയത്ത് മക്കളെ പറഞ്ഞേക്കരുതേ. വാപ്പ അതിനു വേണ്ടി വരുന്ന സമയത്ത് ചാറ്റിംഗ് ആണ്, ഫോൺ വിളിയാണ്, IMIയിലൂടെ തന്റെ കാമുകനുമായി വാട്സാപ്പിലൂടെ ചാറ്റിംഗ് ആണ്, ചാറ്റിംഗ് ആണ്. സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് പകരുന്നതിന് പകരം അവർക്ക് പടർന്നു കൊടുക്കാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോകൾ സെൻഡ് ചെയ്യുന്ന കാലഘട്ടമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങളുടെ മക്കളെ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതേ. വിവാഹത്തിന് കാലെടുക്കാത്ത മക്കളില്ലയോ, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്തിൽ പഠിക്കുന്ന മക്കൾ അവരെ ഒറ്റയ്ക്ക് റൂമിലേക്ക് വിടരുതേ. വല്യമോഹന്നൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കണേ. വല്യമോഹുന്ന സൂറത്തു നൂർ, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണേ. ആ ഖുർആനിലെ സൂക്തമാകുന്ന സൂറത്തു നൂർ വരെ പഠിപ്പിക്കണേ. എല്ലാ സൂക്തങ്ങളും മക്കൾക്ക് പഠിപ്പിക്കണേ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കണേ എന്ന് ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു വെക്കവേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഈ കുട്ടി വന്നുകൊണ്ട് പറയുകയാണ്, യാ അമീർ, യാ അമീറുൽ മുഅ്മിനീൻ, എന്റെ വാപ്പ എന്നെ ഉമ്മയെ തിരഞ്ഞെടുത്തില്ല, എന്റെ പേര് നന്നാക്കിയില്ല, എനിക്കൊരു ചുക്കും ഖുർആൻ എന്ന് പഠിപ്പിച്ചിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, മകനെ കുറിച്ച് പരാതിപ്പെടാൻ വന്നതാകുന്ന ഉപ്പയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ദേഷ്യത്തോടുകൂടി പറയുകയാണ്, നീയല്ലേ എന്നോട് പറഞ്ഞത് നിന്റെ മകൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന്? പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നീയാണ് അവനെ ബുദ്ധിമുട്ടിക്കുന്നത്, അതുകൊണ്ട് എന്റെ അടുക്കൽ നിന്ന് ഓടണേ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണം, നമ്മൾ മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട്, നമ്മൾ അറിയണം. നമ്മളതൊന്നും അറിയുന്നില്ല, പേരെന്തെങ്കിലും പേരിടുക, നെറ്റി നോക്കിയിട്ട് എന്തെങ്കിലും ഇടും. പള്ളിയിലെ മൂലിയാരെ കാതുകാരെ ഇടങ്ങേറായിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം വരുമ്പോഴത്തേക്കും ദുഹറിന് വരുമ്പോൾ ഒരു പേര്, അസറിന് വരുമ്പോൾ അടുത്ത പേര്. ഞാൻ ഹേവാ ഇതുകൊണ്ട് സംതൃപ്തിപ്പെട്ടെന്നിരിക്കുമ്പോണ്ട് മഹരിബിന് മുമ്പ് 50 പേരും ഇട്ട് വരിക. മുസ്ലിയാർ ഇതൊന്നും നോക്കണം, മുസ്ലിയാർക്ക് ഇതാണ് സമയം. നമ്മുടെ മുത്തല്ലിക്ക് പറഞ്ഞു കൊടുക്കാനില്ല, ഇതന്നെ പരിപാടി. പേരിങ്ങനെ വന്ന് ചോദിക്കുക, 55-60 അർത്ഥം. എത്രയോ പേരുകളുണ്ട്, നല്ല നല്ല പേരുകൾ. ഇതൊന്നും ആർക്കും ദുനിയാവിലില്ലാത്ത പേര് വേണം, ആർക്കും ദുനിയാവിലില്ലാത്തത്. അങ്ങനത്തെ പേര് തപ്പിയ നമ്മൾ നടക്കുന്നത്. ആകെ 60-70 ജീവിതമുള്ള നല്ല സാലിഹ്യങ്ങളാകുന്ന ആളുകൾ നമുക്ക് മുമ്പേ ജീവിച്ചു പോയ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവരില്ലേ? അവരുടെ പേരിടിന് അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ.
പിന്നെ ഫാത്തിമ അതുപോലെ തന്നെ മുഹമ്മദ് ഈ പേരൊക്കെ ചേർത്തിടുന്ന അൽഹംദുലില്ലാ നല്ലതാണ്. അവർ ഓർമ്മ ഉണ്ടാവും, അവരുടെ ഒരു പൊരുത്തം ഉണ്ടാവും. അല്ലാഹു തൗഫീക് തരട്ടെ. ആ ചിട്ടയാർന്ന ജീവിതം പേരിട്ടത് കൊണ്ട് മാത്രമല്ല, മുഹമ്മദ് എന്ന് പേരിട്ടത് കൊണ്ട് മാത്രമല്ല, ദീനനുസരിച്ചു കൊണ്ടുള്ള ജീവിതം ദീൻ അവർക്ക് കൊടുക്കണം. പേര് മാത്രം കണ്ട് കാര്യമില്ല. അതാണ് ആദ്യം മുതൽ മൂന്ന് കാര്യം പറഞ്ഞുള്ളൂ ഉമർ റളിയല്ലാഹു അൻഹു. ഒന്ന്, ആ കുട്ടിയുടെ മാതാവിനെ നീ നല്ല സാലിഹത്തായ പെണ്ണിനെ നീ തിരഞ്ഞെടുക്കണം. ഒന്ന്, അങ്ങനെയെങ്കിലേ കുട്ടി സാലിഹത്താവും, മനസ്സിലാക്കണം. കാരണം ഈ ഉമ്മയുടെ വയറ്റിൽ കിടന്നാ വളരേണ്ടത്, ഈ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ് ഈ പെണ്ണ് ദീൻ പഠിക്കേണ്ടത്, ഈ കുട്ടി ദീൻ പഠിക്കേണ്ടത്. ഉമ്മയാണ് ആദ്യത്തെ അധ്യാപിക. ഉമ്മാക്കൊരു ഓലോ അറിയില്ല, ഖുർആൻ ഒന്നും അറിയില്ല, എപ്പോഴും കിഴിവായി വിട്ടുകൊണ്ട് നടക്കുന്ന സൈസാണ്. അല്ലാത്തൊരു ദീനുമായിട്ടൊരു ബന്ധമില്ല, പോയില്ലേ, എപ്പോഴും സിനിമയും സീരിയല്ലേ, അതിന്റെ പുറകെ നിക്ക, ടിക്ടോക്കിന്റെ പുറകെ. പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും വഴി ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് ചിരിച്ചും കളിച്ചും നിൽക്കുന്ന തള്ളയാണ്. പിന്നെ അവരുടെ വയറ്റിൽ കുട്ടിയുണ്ടായിട്ട് എന്താ കാര്യം? നല്ല മൊഞ്ച് വെളുപ്പെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ആദ്യ പടി, നിന്റെ ഭാര്യ സാലിഹത്തായ ഭാര്യ ആയിരിക്കണം, കുട്ടിയോടുള്ളതാകുന്ന മാന്യത. രണ്ട്, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കണം. മൂന്ന്, ആ പേരിനൊത്ത ജീവിതം കൊടുക്കാൻ ഖുർആൻ പഠിപ്പിക്കണം, ദീൻ പഠിപ്പിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെട്ടു, അല്ലാഹു തൗഫീക് തരട്ടെ. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വാപ്പാന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല, ഉമ്മ എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല, നല്ല ഇടി കിട്ടും അങ്ങോട്ട് ചെന്നാൽ. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ, സാലിഹ്യങ്ങൾ അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളോട് കടമകളുണ്ട്, ധാരാളമുണ്ട്. ആ കടമകൾ പറഞ്ഞാൽ തീരൂല, എത്രയോ കടമകളുണ്ട്. എത്ര കടമകളും കടപ്പാടുകളും മാതാപിതാക്കളോട് ചെയ്താലും പരിപൂർണമാകുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാ റജുലുൻ ഇലന്‍ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഇന്ന ലീ വാലിദാ أنفق عليها وهي تؤذيني بلسانها നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ ഇന്നലി വാലിദാ എനിക്ക് മാതാവുണ്ട്, നബിയേ മാതാവുണ്ട്, നബിയേ ഉംഫിഖു അലൈഹാ ഞാൻ അവർക്ക് ചെലവ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, അവർക്ക് പാനീയങ്ങൾ കൊടുക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ മുഴുവനും ഞാനൊറ്റയ്ക്കാണ് നോക്കുന്നത് നബിയേ, ഞാനൊറ്റയ്ക്കാണ് നോക്കുന്നത് നബിയേ. വഹിയ തുഅദീനി എന്റെ ഉമ്മ എന്നെ കുറിച്ച് എപ്പോഴും മോശത്തരമാണ് പറയുന്നത്, മോശത്തരമാണ് പറയുന്നത്. എന്റെ ഉമ്മ എപ്പോഴും തരം കിട്ടിയാൽ എന്നെ കുറിച്ച് അനാവശ്യം പറയുള്ളൂ. ഉമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്യണേയെന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുമ്പോ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവനോട് പറയുകയാണ്, ഫവല്ലാഹി ലൗ ഖതഅത ലഹമക മാ അതൈ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്തിയന്താവായ പരിപാലകനായ പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. നിന്റെ ശരീരത്തിൽ നിന്ന് മാംസതലമാകുന്ന ഭാഗം നിന്റെ ഉമ്മ മുറിച്ചെടുക്കുകയും ആ അവരുടെ ശരീരത്തിലേക്ക് അത് ആവശ്യമായി വരികയും അവരത് കൊണ്ടുവന്ന് ശസ്ത്രക്രിയ നടത്തി സ്വന്തം ശരീരത്തിലേക്ക് ചേർത്ത് വച്ചാലും നിന്റെ ഉമ്മയോടുള്ള ബാധ്യതയിൽ മൂന്നിലൊരു ഭാഗം പോലും നീ ചെയ്തവനാകുകയില്ല, കാൽഭാഗം പോലും മാതാവിനോടുള്ള ബാധ്യത നീ നിർവഹിച്ചനാകുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി ഫവല്ലാഹി ലൗ ഖതഅത ലഹമക മാ അതൈത റുബഅ ഹഖിഹാ.
നീ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. നിന്റെ ശരീരത്തിൽ നിന്ന് മാംസതലമാകുന്ന ഭാഗം ഉമ്മയ്ക്ക് ആവശ്യമായി വരികയും ഉമ്മ ഒരു കത്തി എടുത്തുകൊണ്ട് നിന്റെ ശരീരത്തിൽ നിന്ന് ആ മാംസത്തെ മുറിച്ചെടുക്കുകയും ചെയ്താൽ പോലും ഉമ്മയോടുള്ള ബാധ്യതയിൽ കാൽഭാഗം പോലും നീ എത്തിയിട്ടില്ല എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി അതാണ് ബാധ്യത. ഉമ്മക്ക് ആവശ്യം വന്ന് ശസ്ത്രക്രിയക്ക് ആവശ്യമാണ് ഒരു ഓപ്പറേഷന് വേണ്ടി വന്ന് ഉമ്മയുടെ ശരീരത്തിൽ എന്തെങ്കിലും അപകടം പറ്റി നിന്റെ ശരീരത്തിൽ കത്തി എടുത്തിട്ട് മുറിച്ചു മാറ്റി ഡോക്ടർമാര് എന്നിട്ട് ഉമ്മാക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ നീ പറഞ്ഞു നടക്കണ്ട, എന്റെ തുടയിൽ ഇറച്ചിയാണ് കേട്ടോ 5 kilo ഉണ്ടായിരുന്നു, അത് മൊത്തത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയേക്കുന്നത് എന്ന് നീ പറയണ്ട. എന്താ കാര്യം, ഉമ്മയോടുള്ള ബാധ്യത വെച്ച് നോക്കണമെങ്കിൽ ഇതില്ല, കാരണം നിന്റെ തടി മുഴുവൻ ഉമ്മാക്കുള്ളതാ. അവരുടെ അമ്മിഞ്ഞപ്പാലല്ലേ നീ കുടിച്ചോണ്ട് നടന്നത് 2 kolam, അവരെ കോലം കെടുത്തിയില്ലേ നീ, അവര് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മുഴുവൻ പ്രോട്ടീൻ നീ വരിച്ചുകൊണ്ടിരുന്നു, നീ അറിഞ്ഞില്ല. നീ അവരുടെ വയറ്റിൽ കിടന്നപ്പോഴും അങ്ങനെ തന്നെ 3 kolam നീ അവരുടെ ശരീരത്തിൽ ഒട്ടി നിന്നുകൊണ്ട് കുടിച്ചു. പിന്നെ നീ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എപ്പോഴും പറയും 60 വയസ്സെത്തിയാലും നീ പറയും ഉമ്മയെ വിളിക്കുള്ളൂ. 25 kalyanam കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഉമ്മയെ വിളിക്കും. ഉമ്മ ചോറ് വിളമ്പ്, കാരണം ഉമ്മ വിളമ്പുമ്പോ കൂടുതൽ വിളമ്പെന്ന് അറിയും. അവന് പണ്ടിട്ട് കൊടുക്കുന്നവരെ പീസ് കഷ്ണം ഇട്ട് കൊടുക്കും, അതുകൊണ്ട് ഉമ്മയെ തന്നെ വിളിക്കുന്നു. പെണ്ണുമ്പിള്ളെ വിളിക്കണ അങ്ങനെ ഇല്ല, കാരണം അവക്കുള്ള കോഴിക്കാല് മാറ്റി വെച്ചിട്ട് കൊടുക്കുള്ളൂ. ഉമ്മ ആവുമ്പോ എന്താ ഉമ്മയുടെ പീസ് കൂടെ ഇട്ട് കൊടുക്കും, എന്റെ ഒന്നുമ്മ 65 കഴിച്ചോട്ടെ, നമുക്ക് കഴിച്ചില്ലേലും കുഴപ്പമില്ല. അതുകൊണ്ട് ഉമ്മയെ തന്നെ വിളമ്പാൻ വിളിക്കും അല്ലേ, ശരിയല്ലേ? അങ്ങനെയില്ലേ നിങ്ങള്? ആണെന്ന് മോദി ന്യൂസ് അങ്ങനെയാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, യാ റസൂലുള്ളാഹി ഇന്ന അബവയ്യ ബലഗ മിനൽ കിബർ വഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ്സഗരി ഫഹൽ ഖളൈതു ഹഖഹുമാ. ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബിയുടെ ചാരത്തൊരു മനുഷ്യനെ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പ്രായം ചെന്നവരാണ്, പ്രായാധിക്യമെത്തിയവരാണ്, അവർക്ക് ചെറുപ്പത്തിൽ ഞാൻ എന്റെ ചെറുപ്പത്തിൽ അവർ എനിക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്, താരാട്ട് പാട്ടി ഉറക്കിയിട്ടുണ്ട്, എനിക്ക് അമ്മിഞ്ഞപ്പാല് നൽകിയിട്ടുണ്ട്, എനിക്ക് വേണ്ടുന്ന സർവ്വതം അവർ നൽകിയിട്ടുണ്ട്, അതിന് പകരമായി ഞാൻ എന്നവർ വലുതായപ്പോ അവർ പ്രായം ചെന്നപ്പോ ഞാനൊരു ചെറുപ്പക്കാരനല്ലയോ, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനല്ലയോ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായി അള്ളാഹു എന്നെ കാഫിയത്ത് നൽകിയില്ലയോ, അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടുന്ന സർവ്വതും ഞാൻ കൊടുക്കുന്നുണ്ട് നബിയേ, നൽകുന്നുണ്ട് നബിയേ. വഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ്സഗരി, ചെറുപ്പത്തിൽ അവരെന്നെ നോക്കിയതിന് പകരമായി ഞാൻ ഇന്ന് അതിന്റെ ഇരട്ടിക്കരട്ടിക്ക് അവരെ നോക്കുന്നുണ്ട് നബിയേ. ഫഹൽ ഖളൈതു ഹഖഹുമാ, അവരോടുള്ള ബാധ്യത ഞാൻ പരിപൂർണമായി നിർവഹിച്ചില്ലയോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ആ അനുയായിയോട് പറയുകയാണ്, ലാ ഇല്ല മോനേ, ഇല്ല മോനേ, നിന്റെ മാതാവിനോടും പിതാവിനോടുമുള്ള ബാധ്യത നീ ഒരിക്കലും പരിപൂർണമായി നിർവഹിച്ചാനാവുകയില്ല. എന്തേ കാരണമെന്നറിയുമോ? ഫൈനഹുമാ കാനായ ഫലാനി ദാലിക വഹുമാ തുഹിബ്ബാനി ബഖാഅക, നിന്റെ മാതാപിതാക്കൾ നിന്റെ ചെറുപ്പത്തിൽ നിനക്ക് ഭക്ഷണം നൽകിയത്, നിന്നെ താരാട്ട് പാട്ടി ഉറക്കിയത്, നീ ഉറങ്ങാതെ പനിച്ചു കിടന്ന രാവിലെ ഉറക്കമൊഴിച്ച് നിന്നോടൊപ്പം ചേർന്ന് പനിച്ചു കിടന്നത്, രാവിലെ ഡോക്ടറുടെ ചാരത്തേക്ക് നിന്നെ തോളത്തിട്ടുകൊണ്ട് ഓടിയത്, സുഖമില്ലാത്ത നീ രാത്രി ഉറക്കമില്ലാത്ത രാവുകൾ ഉമ്മയ്ക്ക് നൽകിയപ്പോ ഒരു വശവും ആരോടും പരാതി പറയാതെ നിന്നോടൊപ്പം ഉറക്കമൊഴിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ നിലകൊണ്ടത്, പാടത്തും പറമ്പത്തും പകലന്തിയോളം പണിയെടുക്കുന്ന ഉപ്പ
വൈകുന്നേര സമയത്ത് കടന്നു വന്നുകൊണ്ട് തൊട്ടിൽ കിടക്കുന്ന നിന്നെ കോരിയെടുത്തുകൊണ്ട് ഉമ്മ വെച്ചുകൊണ്ട് മണിക്കൂറുകളോളം നിന്നെ മുഖത്ത് നോക്കി ഉപ്പ ഇരുന്നത് ഇപ്പൊ നിനക്ക് സ്നേഹം നൽകിയത് പക്ഷെ ദുനിയാവിന്റെ മക്കളാകുന്ന നിങ്ങളോ മാതാപിതാക്കൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയായിരുന്നു, എന്റെ വാപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഷുഗറുള്ള പ്രിയപ്പെട്ട ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മക്കളില്ല, വാഹനങ്ങൾ ധാരാളമാണ്, ബൈക്കുകൾ ധാരാളമാണ്, കാറുകൾ ധാരാളമാണ്, വാപ്പയെ കൊണ്ടുപോകാൻ ആളില്ല, വാപ്പയെ കൊണ്ടുപോകാൻ ആളില്ല, ഉമ്മയെ കൊണ്ടുപോകാൻ സമയമില്ല, അവൻ കച്ചവടക്കാരനാണ്, തിരക്കുള്ള ബിസിനസ്സുകാരനാണ്. മാതാപിതാക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, അവർക്കൊരു സമാധാനം പുലകാൻ, പത്ത് മിനിറ്റ് അവരുടെ ചാരത്തൊന്നിരിക്കാൻ, അവരോടൊന്ന് സന്തോഷം പകരാൻ, അവർക്ക് വസ്ത്രമൊന്ന് മാറ്റിക്കൊടുക്കാൻ, അവരുടെ ജീവിതത്തിൽ സന്തോഷം പകരാൻ, അവർക്ക് ഭക്ഷണം ഒന്ന് വാരി വായിലേക്ക് വെച്ചു കൊടുക്കാൻ, അവരെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാൻ, സുഖമില്ലാതിരിക്കുന്ന പാവപ്പെട്ട ഉമ്മയുടെ അസുഖ വിവരം ഒന്ന് അന്വേഷിക്കാൻ, ഒന്ന് ഫോൺ വിളിക്കാൻ, പ്രവാസിയാകുന്ന നിനക്ക്, വീടിൻ്റെ അകത്തലങ്ങൾ കഴിയുന്ന നിനക്ക് സമയമില്ലാതെ പോയല്ലോ. ദുനിയാവിന്റെ പിറകെ കുതിച്ചുമായുന്ന ഇന്നത്തെ യുവതലമുറ മാതാപിതാക്കളുടെ മരണം കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഖിദ്മത്ത് പരിപൂർണമല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു നോക്ക്, നമ്മളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പ സുഖമില്ലാതിരിക്ക, ഉമ്മ സുഖമില്ലാതിരിക്ക, എത്ര ദിവസമായിട്ട് പറയുന്നു മോനെ എടാ ഒന്ന് കൊണ്ടുപോടാ ഹോസ്പിറ്റലിൽ, ജനറൽ എങ്കിൽ ജനറൽ, പല്ലുവേദന വന്ന് ഇടങ്ങേറായിട്ടിരിക്കുക, അല്ലെങ്കിൽ സുഖമില്ല, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ബുദ്ധിമുട്ടാണ്, ശ്വാസം മുട്ടുണ്ട്, ഒന്ന് കൊണ്ടുപോ. അല്ലാഹത്ത് എനിക്ക് സമയമില്ല, ഞാൻ നല്ല തിരക്കില്ല, മക്കള് പറയാ. അവനോ അവന്റെ മക്കളൊക്കെ കുടുംബത്തിൽ വരുമ്പോഴാണ് അവൻ ഓടുക. ഒരു കാലഘട്ടത്തിൽ ഇവന് പനിച്ചു കിടന്നപ്പോ ഉമ്മ ഇവനോടൊപ്പം പനിച്ചു കിടന്നതാണ്, ഉമ്മയുടെ നെഞ്ചത്ത് ചേർത്ത് പിടിച്ച് കിടന്നപ്പോഴാണ് ഉമ്മക്ക് പനി വന്നത്. ഉമ്മക്ക് പനി വന്നു, ഇവന്റെ പനി അങ്ങോട്ട് കിട്ടി. എന്നാലും ഉമ്മ ആരോടെങ്കിലും വിഷമം പറയോ? ഒരു വിഷമം പറഞ്ഞിട്ടില്ല. വാപ്പ പറയാറുണ്ടോ? ഇല്ല. മോനെ പണ്ട് നിനക്ക് അഞ്ചു ദിവസം പനി വന്നായിരുന്നു, അങ്ങനെ ഞാനാ നിന്നെ കൊണ്ടു നടന്നത്. പറയാറുണ്ടോ? നിനക്ക് 30 അല്ല 500 ദിവസം പനിച്ചാൽ രോഗം വന്നാലും വാപ്പയും ഉമ്മയും കണക്ക് പറയാറില്ല. പക്ഷെ നമ്മള് പറയും, വാപ്പ 5 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു, ഞാൻ മാത്രം ഉള്ളായിരുന്നു അവിടെ. പെണ്ണുങ്ങളും പറയുന്നു, നമ്മളും ഉള്ളായിരുന്നു അവിടെ, മക്കള് കുറെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ശുശ്രൂഷിച്ച് അല്ലേ. നമ്മൾ കണക്ക് പറയും, ഓരോ പൈസ ഒരുപാടായി, 5000 രൂപ 6000 രൂപ. പണ്ട് ചെറുപ്പത്തിൽ നിനക്ക് അസുഖം വന്നപ്പോ വീട് വിറ്റിട്ടുണ്ട് ഉമ്മ, ആ കണക്ക് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇന്ന് അവര് കടക്കണിയിൽ അതിന്റെ കടക്ക, അവരിന്ന് വരെ അത് പറഞ്ഞിട്ടില്ല. അപ്പായി ഉമ്മായി അല്പം ബുദ്ധിമുട്ടായി, അവരെ ഒന്ന് ശുശ്രൂഷിക്കുമ്പോ മക്കള് കണക്ക് പറയാൻ തുടങ്ങി. ഇവര് കേൾക്കാൻ തന്നെ പറയും, പൈസ 2000 രൂപയായി, 2000 രൂപ ആയത് നാട്ടുകാരോ, 20000 രൂപയാണ് ബില്ല് വന്നേക്കുന്നത്. ഇവരെ അറിയിക്കാണ്, കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാനാണ് ഇതെല്ലാം റെഡിയാക്കിയത് എന്ന് അറിയിക്കാൻ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇന്നത്തെ തലമുറ എവിടെ പോയി? അറിഞ്ഞു വെക്കണേ, പഠിച്ചു വെക്കണേ. മാതാപിതാക്കൾ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന് പകരമായി എന്ത് കൊടുത്താലും പകരം വെക്കാൻ പറ്റൂല എന്ന് നബിയോനാ ഷഫിയോനാ റസൂലുള്ളാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്നഹു റആ റജുല وهو لا يتم ركوع وسجود. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട കഅബ തവാഫ് ചെയ്ത് കഅബയുടെ പരിസരത്തൊരിടത്ത് നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. യതൂഫു ബിൽ ബൈത്ത്, പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുകയാണ് യമനക്കാരനാകുന്ന മനുഷ്യനാണ്. ഹമല ഉമ്മഹു വറാഅ ളഹരിഹി,
സ്വന്തം ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് മുതുകിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുകയാണ്. ഏഴ് പ്രാവശ്യം പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. സ്വന്തം ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് പ്രയാസം നയിച്ചുകൊണ്ട് പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്തുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയുടെ അടുക്കൽ കടന്നു വന്നുകൊണ്ട് ഈ മനുഷ്യൻ പറയുകയാണ്, ഇന്നീ ലഹാ ബഈറും മുദല്ലലൂ, എന്റെ ഉമ്മയ്ക്ക് ഞാനൊരു കോവറ് കഴുതയെ പോലെയാണ് നിലകൊള്ളുന്നത്, ഒരു കഴുതയ്ക്ക് സമാനമാണ്. എവിടെ വിളിച്ചാലും ഞാൻ പോകും, എന്റെ തോളിൽ ഞാൻ ചരിച്ചു കൊടുക്കും. ഉമ്മ എന്റെ തോളിൽ കയറി യാത്ര ചെയ്യുകയാണ്. സുഖമില്ലാതിരിക്കുന്ന ഉമ്മ, തളർന്നു പോയിരിക്കുന്ന ഉമ്മ, ആരോഗ്യപരമായി ക്ഷീണിതയായിരിക്കുന്ന ഉമ്മ, കഅബ കാണണമെന്ന് അടങ്ങാത്ത ആഗ്രഹം പറഞ്ഞപ്പോ യമനിൽ നിന്ന് ഉമ്മയെ ഞാൻ കൊണ്ടുവന്നതാണ്. ഈ പരിശുദ്ധമായ കഅബ ഞാൻ തവാഫ് ചെയ്യുകയാണ്. എന്റെ ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമായ കഅബ ഏഴ് പ്രാവശ്യം പറയും ചെയ്യുന്നത്, നിങ്ങൾ കണ്ടില്ലയോ കണ്ടില്ലയോ, ഹൽ തറാനീ ജസൈതുഹാ, എന്റെ പ്രിയപ്പെട്ട മാതാവിനോടുള്ള കടമകളും ബാധ്യതകളും ഞാൻ പരിപൂർണമായി വീട്ടിയവനല്ലയോ, ഞാൻ പരിപൂർണമായി നിർവഹിച്ചവനല്ലയോ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയോട് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുല്ല പറയുകയാണ്, ലാ ഇല്ല മോനേ, ഇല്ല മോനേ, നിന്റെ മാതാവിനെ നീ ഹജ്ജ് ചെയ്യിപ്പിച്ചത് കൊണ്ടോ ഉമ്മയെ നീ ഹജ്ജ് ചെയ്യിപ്പിച്ചത് കൊണ്ടോ തോളിലെടുത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്യിപ്പിച്ചത് കൊണ്ട് അവരോടുള്ള ബാധ്യത നീ നിർവഹിച്ചവനല്ല, അത് നിന്റെ നിയ്യത്തനുസരിച്ച് നിനക്ക് കൂലി ലഭിക്കുന്നതാണ്. നിനക്ക് അല്ലാഹു അതിന് തത്തുല്യമാകുന്ന പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ്. നല്ല നിയ്യത്താണെങ്കിൽ അതിന് കൂലി അല്ലാഹു തരും ഉറപ്പാണ്, അല്ലാതെ എന്തില്ല. പകരം വെക്കാൻ പറ്റുമോ? അവര് ചെറുപ്പത്തിൽ നിനക്ക് നൽകിയ സ്നേഹത്തിന് പകരം, എന്നാ ഞാൻ ഒരു ഹജ്ജ് ചെയ്യിപ്പിച്ചത് കൊണ്ട് അവരെക്കാൾ വലിയ സംഭവമായി, അവർ പണ്ട് കഞ്ഞിം പോരാന്ന്, ഇന്ന് ഞാൻ 65 കൊടുക്കുന്നുണ്ട്, കുഴിമന്നി കൊടുക്കുന്നുണ്ട്, റാഹത്തായി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, ഇറച്ചിയും മട്ടനും ചിക്കനും എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്, സുഭിക്ഷമായ ആഹാരം, നല്ല വീട്, എയർ കണ്ടീഷൻ റൂം, എല്ലാ സൗകര്യം ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവരെക്കാൾ മികച്ച പ്രകടനമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അവർക്ക് എന്ന് നീ പറയാൻ പാടില്ല. സൗകര്യങ്ങളാണ് ചെയ്തത് എന്ന് നിന്റെ ജീവിതത്തിൽ നീ കരുതിയാൽ, അങ്ങനെ നീ മനസ്സിലാക്കിയാൽ, അവരെക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കിയാൽ തെറ്റ് സംഭവിച്ചു. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. നല്ല നിയ്യത്തുണ്ടെങ്കിൽ ഓക്കെ, നിയ്യത്തിനനുസരിച്ച് കൂലി കിട്ടും. നിയത്ത് നല്ലതെങ്കിലും ദും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ. നിയത്ത് നല്ലതെങ്കിലും ദും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ. നല്ല നിയത്താണെങ്കിൽ അതിനനുസരിച്ച് എന്താവും, അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് വഴിവെക്കും, നല്ല തൗഫീഖ്, പുറകിൽ നിന്നൊരു തള്ളലുണ്ടാവും, ഖൈറായ രീതിക്ക് എത്തും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കുന്നത് എന്താകണം, നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്കതിന് നല്ല അർഹമായ പ്രതിഫലം കിട്ടണം എന്ന നിയത്ത് അതായിരിക്കണം. അല്ലാതെ ഞാൻ ഒരുപാട് ചെയ്തു കൊടുത്ത് എനിക്കത് ദുനിയാവിൽ തന്നെ വാരിക്കൊരു കൊണ്ടുപോകണം, രണ്ടും കിട്ടും കേട്ടോ, അവർക്ക് ചെയ്താൽ രണ്ടും കിട്ടും. അങ്ങനെയാണ് സൂറത്തുൽ ബക്കറ, അൽ ബക്കറ സൂറത്ത്, അതാണ് പഠിപ്പിക്കുന്നത്. അൽ ബക്കറ പശുവിന്റെ ചരിത്രമുണ്ട്, പറയാൻ സമയമില്ല. അവസാനം ആ പശുവിനെ വാങ്ങിയത് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന്, ഇസ്രായേലിലുള്ള കുട്ടി. ആ കുട്ടി ആരായിരുന്നു, ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത കുട്ടിയാണ്. പശുവിനെ, പശുവിന്റെ ചരിത്രം അറിയില്ലേ, ഖുർആനിൽ പറയുന്നുണ്ട് അൽ ബക്കറ. ഇപ്പൊ പറയാൻ സമയമില്ല, ഒരു ദിവസം അത് വെച്ചോളി, അൽ ബക്കറ എന്ന് പറഞ്ഞ് വെച്ചോളി വിഷയം. അപ്പൊ നമുക്ക് പറയാം, അല്ലാഹു തൗഫീക് തരട്ടെ. ആ പശുവിനെ എവിടെയെങ്കിലും എത്തിക്കാതിരുന്നിട്ട് അവസാനം അത് എത്തിക്കുന്നത് എവിടെയാണ്, സുബ്ഹാനല്ലാഹ്, ഒരു കുട്ടിയുടെ അടുക്കലാണ്. എന്തിനു വേണ്ടിയാണ് ആ പശുവിനെ ആവശ്യപ്പെടുന്നത്? ഇസ്രായേലിൽ പെട്ടതാകുന്ന ഒരു വ്യക്തിയെ ആരോ കൊല ചെയ്തു, ആരാണ് കൊല ചെയ്തത് എന്നറിയില്ല, ആരാണ്ട് വധിച്ചു കളഞ്ഞു. വധിക്കപ്പെട്ടതാകുന്ന ആളിന്റെ മകൻ വന്നുകൊണ്ട് പരാതി ബോധിപ്പിക്കാൻ മൂസാ നബി അലൈഹി സ്വലാം അടക്കമുള്ളതാകുന്ന ആളുകളോട്, നാട്ടുകാരെല്ലാം വന്ന് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ, ഞങ്ങളതാകുന്ന ഒരു നാട്ടുകാരൻ, പാവപ്പെട്ട മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടു, ആരാണ് കൊലയാളി എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇദ്ദേഹത്തിന് എടുത്തു വളർത്തിയ ഒരു മകനുണ്ട്, ആ മകൻ ഉൾപ്പെടെയാണ് പരാതിക്കാരൻ.
അങ്ങനെ കാര്യം അത് ബോധിപ്പിച്ചു. അങ്ങനെ കാര്യം ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാം എന്ന് ഒരു കൂട്ടം പക്ഷം. അപ്പൊ അള്ളാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം ദുആയിരുന്നു, അള്ളാഹു ഈ സമൂഹത്തിന് ഇവർ ഒരുപാട് ആളുകൾ സത്യവിശ്വാസികളാകും, അതിന്റെ കൊലയാളി ആരാണെന്ന് അറിയിക്കണം. അപ്പൊ അള്ളാഹു പറഞ്ഞു, നിങ്ങളൊരു പശുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം, കശാപ്പിയാണ്. അപ്പോ പറഞ്ഞു, അത് ഏത് നിറത്തിലുള്ളതാണ്? പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ. ആ പശുവിന് അവസാനം എവിടെയും കിട്ടാതായി ഈ സമൂഹം അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ. വിശാലമായ ചരിത്രം ചുരുക്കാൻ, അവസാനം അത് കിട്ടുന്നത് എവിടെയാണ്? ഇസ്രായേൽ ജനതയിൽപ്പെട്ടതാകുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ആ പശുവിനെ എത്തിക്കുക, ഒരു കുട്ടിയുടെ അടുക്കൽ ആ പശുവിനെ എത്തിക്കുക. ആ കുട്ടിയോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ കടന്നു വന്നുകൊണ്ട് കുട്ടിയോട് ഉത്ബോധനം നടത്തിയിട്ടുണ്ട്, നിങ്ങൾ മാതാവിന് ഹിദ്മത്ത് എടുക്കുന്ന കുട്ടിയാണ്, ഒപ്പം മരണപ്പെട്ടു പോയി ഉമ്മ ഉണ്ട്, ഉമ്മാക്ക് വലിയ ഹിദ്മത്ത് എടുക്കുന്ന കുട്ടി, അതുകൊണ്ട് തന്നെ നല്ല വില പറയണം. വില മറ്റൊന്നുമല്ല, ഈ തോല് നിറയെ സ്വർണം നൽകിയാൽ മാത്രം, പശുവിന്റെ തോല് നിറച്ച് സ്വർണം നൽകിയാൽ മാത്രം ഇതിനെ വിൽക്കൂന്ന് പറയണം. അങ്ങനെ വിൽക്കാൻ സമ്മതിച്ചു. ഉമ്മാക്ക് ഹിദ്മത്തെടുത്ത് കൂടിയതാകുന്ന കുട്ടിക്ക് കിട്ടുന്ന നേട്ടം എന്തെന്നറിയോ? പശുവിന്റെ തോല് നിറച്ച് സ്വർണം, ദുനിയാവും കിട്ടി ആഹ്റവും കിട്ടി. ആ പശുവിനെ വിൽക്കാൻ അതിന്റെ തോല് നിറച്ച് സ്വർണം അവർക്ക് കൊടുത്തു. ഈ ചരിത്രം ഹാസീനിലുണ്ട്, തഫ്സീർ ഹാസീൻ. ഞാൻ പറഞ്ഞു വന്നത്, ദുന്യാവും കിട്ടും ആഹ്റും കിട്ടും, രണ്ടും കിട്ടും. ആരെ പിടിച്ചാല്? ആരെ പിടിക്കണം? മാതാപിതാക്കൾ. എന്താ ശബ്ദം പോയതോ? മാതാപിതാക്കളെ പിടിക്കണം. അല്ലാഹു തൗഫീക് തരട്ടെ. രണ്ടുപേരും പിടിക്കണം. അല്ലാഹു തൗഫീക് തരട്ടെ. അതിൽ ഏറ്റവും നല്ലത് ആരെ പിടിക്കുന്ന? ഒന്നുകൂടി നമുക്ക് ഉമ്മയെ പിടിക്കുന്നതാണ്. ഉമ്മ ആണെങ്കിൽ വേഗം നമ്മുടെ കൈവിലോട്ട് വരും. അതൊക്കെ സോപ്പിടുക. ലോകത്ത് നോക്കിയിരിക്കൽ പുണ്യം മൂന്ന് വസ്തുക്കളിലേക്ക്. സയ്യിദുനാ റസൂലുള്ളാഹി, ഒന്ന് പരിശുദ്ധമായ കഅബ, മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ, മൂന്നാമത്തത് ഉമ്മയുടെ മുഖം. ഈ മൂന്ന് വസ്തുക്കളിലേക്ക് നോക്കാൻ നമുക്ക് ഇന്ന് സമയമില്ല. സമയമില്ല. ഹജ്ജിന് പോകുന്ന വ്യക്തിയാണെങ്കിൽ പോലും സമയമില്ല, കഅബ നോക്കൂല. റൂമിൽ വന്നിട്ട് നല്ല രസമുണ്ട്, അമീറെ എന്നെ ഇവിടെ തന്നെ ഇട്ടേക്കെന്ന് പറയും, ഞാൻ തിരിച്ചില്ലെന്ന്. ഒരു തവാഫ കഴിഞ്ഞിട്ട് വന്നിട്ട് അമ്മച്ചിക്ക് പിന്നെ അനങ്ങാൻ വേല, ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറയും. അവിടെ തന്നെ ഇരിക്കുക, റൂമിൽ ഇരിക്കുക. ഏ ഇവിടെ ജീവിക്കാത്ത കഅബാണ്, നിന്നെ ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചോളാം, അങ്ങോട്ട് വരുന്നില്ല. ഇതാണ് കളി. അവിടെ ചെന്നാ പോലും കഅബ നോക്കിയിരിക്കൂല. അവിടെ രണ്ടോ മൂന്നോ നിലകളുണ്ട്. അവിടെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് കഅബയിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലി. സയ്യിദുനാ റസൂലുള്ളാഹി, കഅബയുടെ കറുത്ത പടവിലേക്ക് നോക്കിയിരുന്നാൽ കൺകുളിർമ ഹൃദയത്തിന് ശാന്തത, മനസ്സമാധാനം. രണ്ടാമത്തത് ഖുർആൻ. ആരാ നോക്കുന്നത്? ഖുർആൻ നോക്കാൻ സമയമില്ലല്ലോ. ഇന്നിപ്പോ പ്ലേ സ്റ്റോർ വഴിയും ആപ്പ് സ്റ്റോർ വഴിയൊക്കെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫ്രീ ആണ്, ഒരു പൈസ പോലും ഉണ്ടാക്കുന്നില്ല ഖുർആൻ സോഫ്റ്റ്വെയർ. ഡൗൺലോഡ് ചെയ്തിട്ട് റാഹത്തായി വാഹനത്തിൽ പോകുമ്പോൾ നമുക്ക് ഓതിക്കൂടെ, ട്രെയിനിൽ പോകുമ്പോ, ബസ്സിൽ പോകുമ്പോ, യാത്രാവേളയിലൊക്കെ അങ്ങനെ ചെറുപ്പക്കാർ ഖുർആൻ ഓതുന്ന ഒരു യുഗം. അൽഹംദുലില്ലാ, എത്ര റാഹത്താണ്. ഇതെല്ലാവരും ഫേസ്ബുക്കും വാട്സാപ്പും നെറ്റും മൊബൈലും അങ്ങോട്ടും ഇങ്ങോട്ടും, മൊബൈലൊക്കെ അശ്ലീല ലോകത്തേക്ക് തിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതിനകത്ത് മുഴുവൻ അശ്ലീലതയാണ് ഉള്ള സമയം മുഴുവൻ ഹറാമിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുക. ഖുർആൻ എന്തുകൊണ്ട് ഓതിക്കൂടെ? അപ്പൊ ഖുർആനിലേക്ക് നോക്കുന്നില്ല. മൂന്നാമത്തത് നിന്റെ മാതാപിതാക്കളുടെ മുഖമാണ്. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിരിക്കൽ വജുഹുൽ അബവൈ, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിരിക്കൽ പുണ്യം. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ട് ഇന്ന് വരെ. അപ്പൊ ചിക്കൻ കഴിക്കുമ്പോൾ നോക്കും, അപ്പൊ അബീസിങ് തരുമോ എന്ന് ചോദിച്ചോണ്ട് നോക്കും. അതല്ലാതെ ഇവിടെ നോക്കലുണ്ട്. കാരുണ്യത്തിന്റെ ഒരു നോട്ടം നോക്കാറുണ്ടോ? നോക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കൂലി കിട്ടുന്നതാണ്, കൂലി കിട്ടുന്ന അമലുകളാണ് ഈ പറഞ്ഞത്. ഉമ്മയും ഉപ്പയും മരിച്ചുപോയവര് ചിന്തിക്കൻ, നമ്മുടെ ജീവിതത്തിൽ അവരെ കൊണ്ട് നമ്മൾ എന്ത് നേടിയിട്ടുണ്ട്? മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ കൊയ്തെടുക്കണം. ഇനിയുള്ള ജീവിതം ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അവരെ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കോ. അവരെ ഉപയോഗപ്പെടുത്താൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരം, അവരിൽ ആരെങ്കിലും ഒരാളെയോ രണ്ടുപേരെയോ പ്രായാധിക്ക സമയത്ത് നിന്റെ അടുക്കൽ എത്തിച്ചാൽ നീ ശരിക്കും മുറുകെ പിടിക്കണേ നബിയുനാ റസൂലുള്ളാഹി. ആ സമയത്താണ് ചേ എന്ന ഒരു വാക്ക് പോലും പറയരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട്? അവർ യുവാക്കളും യുവതികളുമായിരിക്കുന്ന സമയത്ത് അവരെ അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർ നല്ല ആരോഗ്യ ദൃഢഗാത്രരാണ്.
പ്രായം ചെല്ലുമ്പോഴാണ് അവരെ അത്തുമ്പിത്തും തുടങ്ങുന്നത്. നീ പറഞ്ഞാൽ അവര് നിൽക്കൂല, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോകും. അപ്പൊ നിനക്ക് ദേഷ്യം വരും. ആ ദേഷ്യത്തെ കടിഞ്ഞാനിട്ട് സ്നേഹത്തോടുകൂടി അവരോട് പെരുമാറിയെങ്കിൽ നിനക്ക് ദുന്യാവും കിട്ടും, ആഹ്റവും കിട്ടും. അവിടെയാണ് ബാപ്പാക്കൊരു 60 ഉമ്മാക്കൊരു 50 കഴിയണം. അങ്ങനത്തെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ, മാതാപിതാക്കളുണ്ടെങ്കിൽ ശരിക്കൊന്ന് പിടിച്ചോ. അവരെ പിടിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്.